السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ألف لام ميم ആലിക്കൽ കിതാബ്, ഈ ഗ്രന്ഥം, അതിൽ സംശയമേനില്ല, ഇതിൽ സംശയമില്ല. വിശുദ്ധ ഖുർആൻ ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഇത് സന്മാർഗദർശനം ആണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, എങ്ങനെയുള്ള മുത്തഖീങ്ങളാണ്? അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. യഖീമൂന സ്വലാഹ, നിസ്കാരം ഇഖാമത്ത് ചെയ്യുന്നവരുമാണ്, നിസ്കാരം നിലനിർത്തുന്നവരാണ്. വമിമ്മ റസഖനാഹും, നാം നൽകിയ ഒന്നിൽ നിന്നും ഫഖൂൻ, അവർ ചെലവഴിക്കുന്നവരുമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സകാത്ത് ഉൾപ്പെടെയുള്ള ചെലവുകൾ അവർ നിർവഹിക്കുന്നവരാണ്. ഇതിന്റെ തഫ്സീർ ഇബ്നു കസീർ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. തഫ്സീർ റാസി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 17/10/2016 ഒന്നാമത്തെ തീർപ്പാണ്. അസ്സാദിസു അന്നഹു തആല കബീറൻ ദകറൽ ഈമാൻ വഖറനഹു ബിൽ മഹാസി. നാം റാസി അവർക്ക് പറയാം, അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാനെ കുറിച്ച് പറഞ്ഞ പലയിടങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും ഖറനഹു ബിൽ മഅസി, അതിനോട് തുടർത്തിക്കൊണ്ട് ചേർത്തിക്കൊണ്ട് അന്വേഷിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? മഅസി, പാപങ്ങളെ കുറിച്ച് പറഞ്ഞു. മഅസിയത്ത്, മഅസിയത്തിന് ജമാണ് മഅസി, പാപങ്ങൾ. ഖാല അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽ. അതേപോലെ മറ്റു ചില ആയത്തുകളും പറയാം. അപ്പൊ അതിന്റെ പൂർണ്ണ രൂപം നമുക്ക് നോക്കാം. ഒന്ന് സൂറത്തുൽ അൻആമിന 82-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുംൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ, വിശ്വസിച്ചവർ, വലം എൽബിസു, കൂട്ടിക്കലർത്താത്തവർ, ഈമാനഹും അവരുടെ ഈമാനോടുകൂടി, എന്ത് ഈമാന്റെ കൂടെ എന്ത്, ബിദുൽമിൻ, അക്രമം, അക്രമത്തെ, അതിക്രമത്തെ, അധർമ്മത്തെ കൂട്ടിക്കലർത്താത്തവർ, ഈമാനോടുകൂടി വിശ്വസിച്ചിട്ട് അതോടുകൂടി അധർമ്മത്തെ കൂട്ടിക്കലർത്താത്തവർ, ഉലായിക്ക അക്കൂട്ടർ, ലഹും അവർക്കുണ്ട്, അൽ അം നിർഭയത്വം, സുരക്ഷിതത്വം, വഹും അവർ മുഹ്തദൂൻ, സന്മാർഗം പ്രാപിച്ചവർ, നേർമാർഗം പ്രാപിച്ചവർ ആണ്. ഇവിടെ ദുൽമ കൊണ്ടുള്ള ഉദ്ദേശം ഇന്ന ഷിർക്ക അല്ല, ദുൽമിൻ അലീം എന്ന് പറഞ്ഞാൽ ആ ഷിർക്കാണ് എന്ന് പ്രമുഖമായിട്ടുള്ള തഫ്സീറുണ്ട്. സ്വഹീഹായിട്ടുള്ള ഹദീസ് വന്നിട്ടുണ്ട്. ഈ ആയത്ത് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ സഹാബാക്കൾ ചോദിച്ചു, അവതരിപ്പിച്ചപ്പോ, അയ്യുനാലം യദുലിം റസൂലുള്ളാ, യാ റസൂലുള്ളാ, ഞങ്ങളെയും അധർമ്മം പ്രവർത്തിക്കാത്ത, അതിക്രമം കാണിക്കാത്തവർ അനീതി ആരുണ്ട് റസൂലേ? അപ്പോ നബി പറഞ്ഞാറുണ്ട്, ഇന്ന ഷിർക്കല ദുൽമിൻ അവയും, ആ കൊടിയ ഷിർക്കാണ് ഇവിടെ ദുൽമോണ്ട്. അപ്പോ ദുൽമയ ഇവിടെ ഷിർക്ക് എന്ന തരത്തിലുള്ള പാപമാണെങ്കിൽ അതോടുകൂടി ഈമാൻ ഉണ്ടാവും. കാരണം ഷിർക്ക് ചെയ്താൽ ഈമാൻ, മറ്റ് പാപങ്ങളാവുമ്പോൾ അങ്ങനെയല്ല. മറ്റ് പാപങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്ക് ഈമാനില്ല എന്ന് പറയാനില്ല. ഈമാന് കുറച്ചിൽ സംഭവിക്കും. മനസ്സി പാപങ്ങൾ ഈമാനെ ഈമാനെ ഡാമേജ് ചെയ്യും, അല്ലെങ്കിൽ ഈമാൻ എന്ത് ചെയ്യും, കുറക്കുന്ന പ്രവൃത്തികളാണ് പാപം. അത് ശരിയല്ല, കുറ്റകരവും. وَإِنْ طَائِفَتَانِ مِنَ الْمُؤْمِنِينَ اقْتَتَلُوا فَأَصْلِحُوا بَيْنَهُمَا فَإِنْ بَغَتْ إِحْدَاهُمَا عَلَى الْأُخْرَى فَقَاتِلُوا الَّتِي تَبْغِي حَتَّى تَفِيءَ
അംറില്ലാഹ് ഫഇൻഫാഅത് ഫഅസ്ലിഹു ബൈനഹുമാ ബിൽ അദ്ലി فَأَصْلِحُوا بَيْنَهُمَا بِالْعَدْلِ وَأَقْسِطُوا إِنَّ اللَّهَ يُحِبُّ الْمُقْسِطِينَ وَإِنْ طَائِفَتَانِ إِلَيْنَا سَتِّ الشَّاسِكَ لِلْبِتَّ رَنْدِ كَتْشِكَ لِلْتَنْدِي بَعَمَلْ يَتَّقَلُوا أَوَرْ تَرَسْتَرَمْ قَوَرَدِكَانْ إِدَيَانِ وَإِنَّ لَبَيَوْمْ أَنْغَنَي أُرُّ سَحَجَجِ അങ്ങനെ മുഖ്യങ്ങൾ പരസ്പരം പോരടിക്കരുത്. പക്ഷെ ഇൻ കേസ് അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ സുലഹ് ഉണ്ടാക്കും, പരസ്പരം രഞ്ജിപ്പ് ഉണ്ടാക്കും. ബൈനഹുമ ആ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ, രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി, പരസ്പരം ഫൈറ്റിംഗിന്റെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യണം? മറ്റുള്ള മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഇവരിൽപ്പെട്ടവരെ തന്നെ എന്ത് ചെയ്യണം? അവർ പരസ്പരം ഒരു രഞ്ജിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, ഒരു മസ്ലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമമാണ് നടത്തേണ്ടത്, അല്ലെ കത്തിക്കാൻ നോക്കരുത്. അതിക്രമിച്ചാൽ, അതിക്രമം പ്രവർത്തിച്ചാൽ ആ രണ്ട് വിഭാഗത്തിൽ ഒരു ഒന്ന് ഒരു വിഭാഗം അൽ അല ഉഹ്റ മറ്റേ വിഭാഗത്തിന്, ഒരു വിഭാഗം മറ്റേ വിഭാഗത്തിന്, രണ്ട് മുസ്ലിം വിഭാഗം, അപ്പൊ അതിൽ ഒരു വിഭാഗം മറ്റേ വിഭാഗത്തിന് അതിക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ പോരടി, നിങ്ങൾ സമരം ചെയ്യും. അല്ലെങ്കിൽ അതിക്രമം പ്രവർത്തിക്കുന്ന വിഭാഗത്തിനെതിരെ എങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് അവർ കീഴടങ്ങി വരുന്നതുവരെ, അപ്പൊ അവർ അനുസരിക്കുന്നതുവരെ, അതിക്രമം പ്രവർത്തിക്കുന്നവരെ വിരട്ടാനുള്ള ശ്രമം നടത്തുന്നത്. അങ്ങനെ അവർ മടങ്ങി വരികയാണെങ്കിൽ, അതായത് സമാധാനത്തിലേക്ക് വരികയാണ് എങ്കിൽ, അള്ളാഹുന്റെ കൽപ്പനയിലേക്ക് അവർ മടങ്ങി വരികയാണെങ്കിൽ, അപ്പൊ എന്ത് ചെയ്യണം? ആ രണ്ട് കൂട്ടർക്കിടയിൽ നിങ്ങൾ ഉണ്ടാക്കണം, ഇപ്പ് ഉണ്ടാക്കണം. ബിൽ അതിൽ നീതികളും, രണ്ട് കൂട്ടർക്കും നീതി കിട്ടണം. ആ രൂപത്തിലുള്ള തീരുമാനം, അതിന് അങ്ങനെയുള്ള ഒരു ഇസ്ലാഹി പ്രവർത്തനം നിങ്ങൾ നടത്തണം. അപ്പൊ അക്സിത്തു, നിങ്ങൾ അങ്ങനെ നീതി ചെയ്യുക. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു യുഹിബ്ബു, ഇഷ്ടപ്പെടുന്നു, അൽ മുഖ്സിത്തീൻ, നീതി നീതിമാന്മാരെ, നീതി നടപ്പാക്കുന്നവരെ, നീതി പാലിക്കുന്നവരെ. ഇനി മോഡ്യൂൾ രണ്ടു കൊടുത്തിട്ടുണ്ട്, അതിൽ നോക്കാം. വഹ്തജ്ജ ബിനു അബ്ബാസിൻ അലാ ഹാദാ ബിഖൗലിഹി തആലാ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല. അപ്പോ ഇവിടെ ഇതിനു മുമ്പ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ആയത്തിൽ ഫഇൻ ത്വായിഫത്താനി മിനൽ മുഅ്മിനീന, അവിടെ മുഅ്മിനീങ്ങളിൽ പെട്ട രണ്ട് വിഭാഗങ്ങളാണ്. അപ്പൊ പരസ്പരം പോരടിക്കുകയാണെങ്കിലും, അത് പാടില്ല, പക്ഷെ എങ്കിലും അങ്ങനെ പോരടിച്ചു എന്ന് വിചാരിച്ച് അവർ ഈമാനിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല എന്നാണ്. അതാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. അതായത് എന്താണ് അഹ്ലുസുന്നത്തിന്റെ അഖീദ? ഒരാൾ പാപം ചെയ്തു എന്തുകൊണ്ട് മാത്രം എന്തിൽ നിന്ന് പുറത്തു പോകില്ല? ദീനിൽ നിന്ന് പുറത്തു പോകില്ല. പരസ്പരം പോരടിച്ചാൽ, യുദ്ധം ചെയ്താൽ, മദ്യപിച്ചാൽ, പക്ഷെ അതെല്ലാം എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു വ്യഭിചാരിയും വ്യഭിചരിക്കുന്നില്ല, അവൻ വ്യഭിചരിക്കുന്ന സമയത്ത് മുഖ്യനായിട്ട് പറയാൻ, ആ സമയത്ത് ഈമാൻ ഊരിപ്പോകും. അപ്പൊ ഈമാൻ, അതേപോലെ ഈമാനിന് ഏറ്റവും കുറച്ചിലുണ്ടാക്കുന്നതാണ് എന്ത്? പാപപ്രവർത്തികൾ, അത് സംശയമില്ല. പക്ഷെ ഒരു പാപപ്രവർത്തി ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരാളെ അയാൾ മുഖ്യൻ അല്ല എന്ന് വിധിയെഴുതാൻ പറ്റില്ല, അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. അതാണ് അഹ്ലുസുന്നത്തിന്റെ അഖീദ. അള്ളാഹു മാപ്പേകുകയാണെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടുകയില്ല. അപ്പോ ഇവിടെ എന്തിനാണ് ഇവിടെ തെളിവ് തിരിച്ചത് ഈ ആയത്തിന്? ഇവിടെ പാപപ്രവർത്തികൾ കാരണം ഈമാൻ എന്ന വൃത്തത്തിൽ നിന്ന്, അല്ലെങ്കിൽ മുഅ്മിൻ എന്ന വൃത്തത്തിൽ നിന്ന് മാറുകയില്ല എന്ന് തെളിയിക്കുന്നവരാണ്. മോഡ്യൂൾ രണ്ടിലാണ് വഹ്തജ്ജ ബിനു അബ്ബാസ് മൂന്ന് കാര്യങ്ങൾ ഇബ്ൻ അബ്ബാസ് അല്ലാഹു അൽ ബഖറയിലെ 178 ആയത്തിൽ നിന്ന് തെളിവിടിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് റഈസുൽ മുഫസ്സിരീൻ ഇബ്ൻ അബ്ബാസ് അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം റാസി അവർ ഈ സൂറത്തുൽ ബഖറയിലെ 3-ാമത്തെ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. ഏതാണ് ആ ആയത്ത് നോക്കാം? അൽ ബഖറയിലെ 178-ാമത്തെ ആയത്ത്.
ഇതിൽ നിന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തെളിവെടുത്ത് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ 678-ാമത്തെ ആയത്ത് ഉമ്മക്കാം. يا ايها الذين امنوا كتب عليكم القصاص في القتل الحر بالحر والعبد بالعبد والانثى بالانثى فمن عفي له من اخيه شيء فاتباع بالمعروف واداء اليه باحسان ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم. يا أيها الذين آمنوا اليوم بالشواس ستين شواس إليه ما شاء الله عندها فرحة كتب عليكم القصاص نقول بذكرية سامت أتولي ما يتلا بذكرية ربنا ما كنت أرغير بيثي آكبت വിധിച്ചിരിക്കുന്നു. എന്ത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു? ചില ഖത്ല, എന്തിൽ ഖത്ല എന്ന കാര്യത്തിൽ, ഖത്ല എന്ന് പറയുന്നത് കൊല ചെയ്യപ്പെട്ട ഒരു വിഷയം. ഒരാൾ കൊല്ലപ്പെട്ടു, മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടു വിചാരിക്കുക. അപ്പൊ അതിൽ ഖിസാസ് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, അത് നടപ്പാക്കുക എന്ന് നിങ്ങൾക്ക് നിയമവിധേയം ആയിരിക്കുന്നു. നിയമമാക്കപ്പെട്ടു അത് കൃത്യമാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് പ്രതിക്രിയ നടത്തേണ്ടത്? ഇത് മുഴുവൻ കേൾക്കണം. അല്ല ഹുർറു ബിൽ ഹുർ, സ്വതന്ത്രന് സ്വതന്ത്രം. ഒരു സ്വതന്ത്രൻ കൊല്ലപ്പെട്ട ആൾ തിരിച്ച് മറുഭാഗത്ത് സ്വതന്ത്രനാണ് കൊല്ലപ്പെടേണ്ടത്. വൽ അടുദു ബിൽ അടു, അടിമക്ക് പകരം അടിമ. വൽ ഉൻസ ബിൽ ഉൻസ, സ്ത്രീക്ക് പകരം സ്ത്രീ. ഫമൻ ഉഫിയ ലഹു, ഇനി ആരൊരുത്തൻ മാപ്പ് നൽകപ്പെട്ടു. എന്ത് മിൻ അഖീഹി, അവന്റെ സഹോദരൻ. അതായത് ഘാതകന്റെ ബന്ധുക്കൾ മാപ്പ് നൽകുന്നു ഘാതകനേക്ക്, കൊന്ന വ്യക്തിക്ക് കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ മാപ്പ് നൽകുന്നു, അനന്തരാവകാശികൾ മാപ്പ് നൽകുന്നു. അപ്പൊ മാപ്പ് ഇയാൾക്ക് ലഭിക്കണം അല്ലെ, മാപ്പാക്കപ്പെടരുത് ഇയാൾ. എങ്കിൽ ശൈഉൻ, എന്തെങ്കിലും. ഫത്തിബാഉൻ ബിൽ മഅറൂഫ്, എങ്കിൽ മര്യാദപൂർവ്വം അത് അവര് പിന്തുടരുക അതിനെ. അതായത് മര്യാദ പാലിക്കുക, നന്മ പാലിക്കുക എന്നാണ്. അവനിലേക്ക് വീട്ടണം ബി ഇഹ്സാനിൻ, നന്മ നല്ല നിലയിൽ വീട്ടുക, നല്ല നിലയിൽ അതാ, നല്ല നിലയിൽ കൊടുത്തു വീട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് നഷ്ടപരിഹാരമായിട്ട് കോമ്പൻസേഷനായിട്ട് എന്തെങ്കിലും കൊടുക്കുക. ഈ കൊല്ലപ്പെട്ടയാളുടെ, വധിക്കപ്പെട്ടയാളുടെ ബന്ധുക്കൾക്ക്, എത്ര ബന്ധുക്കൾക്ക്, അനന്തരാവകാശികൾക്ക്. ലാലിക, അത് തഖ്ഫീഫും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള ഒരു ലഘൂകരണം അത്. വറഹ്മത്തുൻ, അവരിൽ നിന്നുള്ള ഒരു കാരുണ്യവും ആണ്. ഇപ്പോ ഗാഥകൻ തിരിച്ച് ഇസ്ലാമിനുള്ള ശിക്ഷ എന്താണ്? കൊലക്ക് കൊല തന്നെയാണ് ഇസ്ലാമിനുള്ള ശിക്ഷ. അത് ഇസ്ലാമിക കോടതിയാണ് വിധിക്കുക, വ്യക്തികൾ നിയമം കയ്യിലെടുക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഗാഥകന്റെ കൊല ചെയ്യപ്പെട്ടതിന്റെ ആളുകൾ അവർ ഈ കൊന്നയാൾക്ക് മാപ്പ് കൊടുക്കുന്നു എങ്കിൽ പിന്നെ കോടതി തീരെ വിധിക്കാൻ പറ്റില്ല, ഇവർക്ക് വധശിക്ഷിക്കേണ്ടതില്ല. അപ്പൊ അത് അള്ളാഹു നൽകിയൊരു ഇളവാണ്, ഒരു ഇളവാണ്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാം, കോമ്പൻസേഷൻ കൊടുത്തിട്ട്, മാന്യമായ ഒരു നഷ്ടപരിഹാരം കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇത് ഒത്തു തീർക്കാം. അത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് കൊലയുടെ കേസിൽ വരെ. ഇനി അതിനുശേഷം നാലാമത്തെ ക്ലിപ്പാണ്. അൽ ബക്കറ സൂറത്തിലെ 178-ാമത്തെ ആയത്തിൽ നിന്ന് തെളിവിളിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്? 178-ാമത്തെ ആയത്ത് ഇപ്പൊ നമ്മൾ കണ്ടു അല്ലെ. അഹദുഹുമാ, അതിൽ ഒന്നാമത്തത്, ആ രണ്ട് കാര്യങ്ങൾ അതിൽ ഒന്ന് എന്നാണ്. അന്നൽ ഖിസാസ ഇന്നമാ യജിബു അലൽ ഖാതിലിൽ മുതഅമ്മിദി ثم انه خاطبه بقوله يا ايها الذين امنوا فدل على انه مؤمن ان القصاص نشيم പ്രതിക്രിയ എന്നത് انما يجب അത് നിർബന്ധമാകുന്നു على القاتل المتعمد
കരുതിക്കൂട്ടി കൊല ചെയ്തത്. ഒരാള് അവിചാരിതമായി അറിയാതെ വന്നു ഒരാൾ എങ്കിൽ അതിന് പ്രതി ശിക്ഷ കൊലയല്ല, വധശിക്ഷയല്ല. അപ്പോ കരുതിക്കൂട്ടി ഡെലിബറേറ്റ് ആയിട്ടുള്ള കൊലക്കാണ് എന്ത് ശിക്ഷ കൊലയായിട്ട് വരുന്നത്, വധശിക്ഷയല്ല വരുന്നത്. അപ്പോ അങ്ങനെയുള്ള കേസിൽ സുമ്മ ഇന്നഹു ഹാതഹു, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയണത് പിന്നെ അഭിസംബോധന ചെയ്ത് അള്ളാഹു എങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്, യാ അയ്യുഹല്ലദീന ആമനു പറഞ്ഞിട്ടാണ്. ഈ കൊലയുടെ കേസ് പറയുമ്പോൾ അള്ളാഹു എന്താണ് വിശ്വാസികളെ എന്നാണ്, സത്യവിശ്വാസികളെ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കൊല ചെയ്തു എന്നുകൊണ്ട് മാത്രം എന്താകുന്നില്ല, ഈമാൻ മുഅ്മിൻ എന്ന വൃത്തത്തിൽ പുറത്താകുന്നില്ല. ഫതല്ല, അപ്പോൾ അത് തെളിവായിരിക്കുന്നു എന്ത്, അല അന്നഹു മുഅ്മിനുൻ, അവൻ മുഅ്മിനാണ്. ഈ ഖാതിൽ കൊലപാതകിയും മുഅ്മിൻ തന്നെ, ഈമാനുണ്ടെങ്കിൽ അവൻ മുഅ്മിൻ തന്നെ. ഈമാനിന്റെ കുറച്ചിൽ സംഭവിക്കും, ഇത് വേറെ വിഷയം. പാപപ്രവർത്തികൾ കൊണ്ട് ഈമാനിന് കുറച്ചിൽ സംഭവിക്കും എന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു പോയിന്റ് ഇബ്നു അബ്ബാസ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനു എന്നാണ് വിളിച്ചിരിക്കുന്നത്, എന്നിട്ടാണ് ഇത് പറയുന്നത്. ഇനി രണ്ടാമത്തെ വസാനിഹ ഖൗലു ഫമൻ ഉൽഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ വഹാദിഹി ലഹുവത്തു ലൈസത് ഇല്ലാ ഹുവത്തൽ ഈമാനി ലഖൗലിഹി തആല ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. രണ്ടാമത്തെ കാര്യം എന്താണ്, അള്ളാഹു പറയാണ് ഫമൻ ഉൽഫിയ ലഹു മിൻ അഖീഹി, ഏതൊരുത്തനെ അവന്റെ സഹോദരിൽ നിന്ന് മാപ്പ് ലഭിക്കുന്നു ശൈഉൻ, എന്തെങ്കിലും മാപ്പ് ലഭിക്കുന്നുവോ എങ്കിൽ എന്ന് പറഞ്ഞേ. അപ്പം മാപ്പ് ലഭിക്കും തന്റെ സഹോദരനിൽ എന്ന് പറഞ്ഞു, നമ്മളെ സഹോദരൻ എന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ അവർ പരസ്പരം സഹോദരനാണ്. അത് ഈ കൊലപാതകിയും വധിക്കപ്പെട്ടയാളുടെ ബന്ധുക്കളും അവർ പരസ്പരം സഹോദരന്മാർ തന്നെയാണ് എപ്പോഴും. അതുകൊണ്ടാണ് അഹ് എന്ന പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. വഹാദിഹിൽ ഹുവത്തു, ഈ സഹോദരൻ എന്നത് ലൈസത് ഇല്ലാ ഹുവത്തൽ ഈമാൻ, ഈമാൻ സത്യവിശ്വാസത്തിന്റെ സാഹോദര്യമല്ലാതെ മറ്റൊന്നുമല്ല. ലഖൗലിഹി തആല, അതിനെ അള്ളാഹുവിന്റെ വചനം തന്നെയാണ് തെളിവ്. കാരണം സൂറത്തുൽ ഹിജ്റാത്തിൽ 10-ാമത്തെ ആയത്തിൽ 9-ാമത്തെ ആയത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചു ഈ ക്ലാസ്സിൽ തന്നെ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിശ്ചയം സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അതേത് ആയത്താ, സൂറത്തുൽ ഹിജ്റാത്തിലെ 10-ാമത്തെ ആയത്ത്. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. إنما المؤمنون نسيم ستر شاسق الله. إنما المؤمنون إنما النار هذا اللي اسمنا دانا اسمنا أنا أسبل لك هذا إن الله غفور رحيم. لا هذا إنما المؤمنون هذا اللي മിനൂന വാവ് വാവാമ്പ റഫ് അല്ലേ, യാവുകൊണ്ടല്ലേ ജമ്മുദക്കർ സാലിമ് നസ്ബ് ചെയ്യാനാണ്. ഇപ്പൊ ഇവിടെ ഇന്ന മാ എന്ന് പറഞ്ഞിട്ടാണ്, ഇന്ന മാ എന്നുള്ളടത്ത് മാ ആണ് ഇന്ന നസ്ബ്, മാ ആണെങ്കിൽ മബിനിയാണ്, അതിന് ഓറാബ് ചെയ്യിച്ചില്ല, മാ മാ തന്നെ എപ്പോഴും. അപ്പൊ ഇന്ന മാ എന്ന് പറഞ്ഞിട്ടാണ്, ഇന്ന എന്ന് മാത്രമല്ല ഇന്നൽ മുഅ്മിനീനാണ്, ഇന്നൽ മുഅ്മിനീനാണ്, ഇന്നമാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നമൽ മുഅ്മിനൂന. ഇന്നവൽ മുഅ്മിനൂന നിശ്ചയം, അത് ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയാനാണ്, എടുത്തു പറയാനാണ് ഇന്നമ എന്ന് പറയുന്നത്. ഇന്നമ ഇന്ന തന്നെ സ്ട്രെസ്സാണ്, അതുകൂടാതെ തേക്കിയത് കൂടാതെ ഒന്നുകൂടെ എടുത്ത് പറയാണ്, ഇന്നമൽ മുഅ്മിൻ നിശ്ചയം കാര്യം, ഇന്നമ നിശ്ചയം കാര്യങ്ങൾ, ഇന്നവൽ മുഅ്മിനൂന നിശ്ചയം കാര്യം, അൽ മുഅ്മിനൂന മുഅ്മിനീങ്ങൾ എന്താണ്, ഇഖ്വത്തുൻ സഹോദരങ്ങൾ. അപ്പോൾ അതിൽ മുഅ്മിനൂന എന്നുള്ളത് മുബ്തദും ഇഖ്വത്തുൻ ഖബറുമാണ്. നിശ്ചയം മുഅ്മിനൂകൾ മുഅ്മിനുകൾ സഹോദരങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കൂ, ബൈന അഖവൈക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ. വത്തഖുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കൂ, അല്ലാഹുവിനെ നിങ്ങൾ തഖ്വയുള്ളവരാകൂ. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ കാരുണ്യം ചെയ്യപ്പെടുന്നവരായേക്കാം. അപ്പം ഇവിടെ ഫമൻ ഉൽഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ എന്ന് പറയുന്നത് അഹ് എന്ന പ്രയോഗം സഹോദരത്തെ സൂചിപ്പിക്കുന്നു. ആ സഹോദര്യം വിശ്വാസികൾ തമ്മിലുള്ളതാണ്. അപ്പൊ ഈ രണ്ടുപേരും തമ്മിലുള്ള സഹോദരത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവരെ സഹോദരന്മാർ എന്ന് പറയുന്നത് ഈമാന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഈമാൻ ഉണ്ട്, അവിടെ മുഅ്മിനാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്നതാണ്. പക്ഷെ വേറെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്.
പാപപ്രവർത്തികൾ കൂടുതലായി ചെയ്യുന്നത് ഒരുപക്ഷെ ഈമാൻ മൊത്തത്തിലേ നഷ്ടപ്പെടാൻ സാധ്യത. ഇബ്ലീസിന്റെ വഴിയിലൂടെ അങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ എന്താവും, മൊത്തത്തിൽ തന്നെ ഈമാൻ നഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യും? പിന്നെ ലായിലായ അംഗീകരിക്കാത്ത അവസ്ഥ ഒന്നും വരാം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് പാപപ്രവർത്തികൾ സൂക്ഷിക്കണം, പാപപ്രവർത്തികളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ്. എങ്ങാണ്ട് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം? വേഗം തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണം. വേറെ മൂന്നാമത്തെ ഒരു പോയിന്റ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും വറഹ്മ. ദാലിക അത് തഖ്ഫീഫും മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥങ്കൽ നിന്നുള്ള ഒരു ലഘൂകരണമാണ്. ഇത് ഈ കുറ്റവാളി കൊലപാതകിയുടെ വധശിക്ഷ വധം നടത്തിയ ആളുടെ ഘാതകന്റെ ബന്ധുക്കൾ, ഘാതകന്റെ ബന്ധുക്കളല്ല, ഘാതകന് പിന്നെ വധിക്കപ്പെട്ടയാളുടെ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ മാപ്പ് നൽകുകയാണെങ്കിൽ തിരിച്ച് കോടതി എന്ത് ചെയ്യുന്നില്ല, ഇസ്ലാമിക കോടതി എന്ത് ചെയ്യുന്നില്ല, വധശിക്ഷ വിധിക്കുന്നില്ല ഘാതകന്. കാരണം ഖുർആന്റെ നസ്സായിട്ടുള്ള വിധിയുണ്ട്, ഇത് അയാൾക്ക് മാപ്പ് കൊടുക്കാം. പക്ഷെ അയാൾ കോമ്പൻസേഷൻ കൊടുക്കണം, ഒരു നഷ്ടപരിഹാരം കൊടുക്കണം. ഇത് ആണ് അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ അത് ഈ വിധിയിൽ ഇങ്ങനെയുള്ള ലഘൂകരണം അള്ളാഹു നൽകിയതാണ്. ലാലിക അത് തഖ്ഫീഫും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള തഖ്ഫീഫ് ലഘൂകരണമാണ്. റഹ്മത്തുൻ കാരുണ്യവും ആണ് എന്ന് ഈ പ്രയോഗം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇത് ആരെക്കുറിച്ചാണ്? വഹാല, ഇത് ഈ തഖ്ഫീഫ് ഉണ്ടല്ലോ, ഈ റഹ്മത്തു ലാ യലീഖു ഇല്ലാ ബിൽ മുഅ്മിൻ, അത് മുഅ്മിൻ അല്ലാതെ ചെയ്യുകയില്ല, സത്യവിശ്വാസിക്കല്ലാതെ ഇങ്ങനെ ലഘൂകരണം കിട്ടില്ല അള്ളാഹുന്റെ ഭാഗത്ത്. റഹ്മത്ത്, അള്ളാഹുവിന്റെ റഹ്മത്ത് ഈ ഭൗതിക ലോകത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് ആർക്കുണ്ട്? അമുസ്ലിങ്ങൾക്കുണ്ട്, കാഫിറുകൾക്കുണ്ട്, അള്ളാഹു ധിക്കരിക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട് എല്ലാവർക്കും. പക്ഷെ ഇങ്ങനെ ഒരു ഈ ശിക്ഷയുടെ കാര്യത്തിൽ ഒരു ലഘൂകരണം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മുഅ്മിൻ അല്ലാതെ യോജിക്കുകയില്ല എന്നാണ് ഇബ്നു അബ്ബാസ് അള്ളാഹുവിന്റെ പറഞ്ഞതായിട്ട്. ലായിരിയക്കുമില്ല മുഅ്മിൻ. ഇനി ബാക്കി ഇൻഷാല്ലാ ക്ലാസിന്റെ ബാക്കി അടുത്ത ദിവസം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.